ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാലാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ അൽ വഹ്ദത്തു സാനിയ രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാഠഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ലാസിമു ഫി ഐൻ. നമ്മൾ ലാസിമിനെ കുറിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ പാഠത്തിലും ഫസ്റ്റ് പാർട്ടിലൊക്കെ പഠിച്ചത്. അപ്പോൾ ലാസിമ് വരുന്ന വിവിധ രൂപ സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് പാഠഭാഗം വായിക്കാം. അൽ മദ്ദുൽ ലാസിം, ലാസിമിനെ കുറിച്ചുള്ള പഠനത്തിലാണല്ലോ നാം. നമുക്ക് താഴെ കൊടുത്ത ഉദാഹരണം പരിശോധിക്കാം. അപ്പോൾ ഉദാഹരണം നമുക്കൊന്നൊന്ന് ശ്രദ്ധിക്കാം. ഐൻ സീൻ കാഫ്. അപ്പോൾ ഉച്ചാരണ രീതിയാണ് ഇവിടെ എഴുതിയത്. ഐൻ സീൻ കാഫ്. അപ്പോൾ ഈ കലിമത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ മദ്ദ് വന്നിട്ടുണ്ട്. മദ്ദുൽ ലാസിം വന്നിട്ടുണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ. എവിടെയൊക്കെയാണ്? മദ്ദക്ഷരത്തിന് ശേഷമോ ലീനക്ഷരത്തിന് ശേഷമോ അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ. മദ്ദക്ഷരമായ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരത്തിൽ സുക്കൂന് വരുന്നത്, ഇവിടെ കാഫ്. മദ്ദക്ഷരമായ അലിഫിന് ശേഷം അടുത്ത അക്ഷരത്തിൽ സുക്കൂന് വന്നു. ഇവിടെ ഫത്തഹ്, ഐനിന് ഐനിൻ്റെ ശേഷം ഫത്തഹിൽ ശേഷം യാ വന്നു, സുക്കൂന് വന്നു. മനസ്സിലായില്ല? ഇവിടെ സീൻ, ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. ഇവിടെ ഫത്തഹിന് ശേഷം സുക്കൂന് വന്നു. ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പം ലാസിം ഉണ്ടാവുന്നത്, അങ്ങനെ വരുമ്പം ലാസിം ഉണ്ടാവും. അപ്പം ഈ കലിമത്തിൽ മൂന്ന് സ്ഥലത്ത് മദ്ദുൽ ലാസിം ഉണ്ട്. ഇതിൽ ഐന് നോക്കൂ, ഇതിൽ ഐന് നോക്കൂ. ഫത്തഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നതായി കാണാം. ഐനിന് ശേഷം ഫത്തഹിന് ശേഷം സുക്കൂനുള്ള യാ വന്നു. ഇങ്ങനെ ഫത്തഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനും, വാവിനും യാഇനും ലീനക്ഷരം എന്ന് പറയുന്നു. സുക്കൂനുള്ള വാവിനും യാവിനും, ഇവിടെ യാ ആണ് വന്നത്, അതുപോലെ വാവ് വരും. ഔർ എന്നൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, വാവിന് സുക്കൂന് വരുന്നത്. അപ്പോൾ അതുപോലെ വന്നാൽ അത് ലീനക്ഷരം എന്ന് പറയും. വാവിനും യാവിനുമാണ്. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ അതിന് മദ്ദുൽ ലാസിം എന്ന് പറയും. ഇത് മൂന്ന് അലിഫ്, ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ എന്താണ് മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം? മദ്ദക്ഷരം അലിഫ് വാവ് യാ, അതാണ് മദ്ദക്ഷരം. ലീനക്ഷരം വാവും യാവും. അപ്പോൾ അതിൻ്റെ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ. അപ്പോൾ കാഫ് എന്ന് പറയുമ്പം മദ്ദക്ഷരമാണ്, അലിഫ് കൊണ്ട് നീട്ടുന്നു. അപ്പോൾ കാഫ് എന്ന് പറയുന്നതിന് അതേ അക്ഷരത്തിൽ തന്നെ ഫ് വന്ന് സുക്കൂന് വരികയാണ്. അതേമാതിരി ഐൻ, ഐൻ എന്ന് വരുമ്പോൾ ഫത്തഹിന് ശേഷം യാഇന് സുക്കൂന് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ലാസിം എന്ന് പറയുന്നത്. ഇത് മൂന്ന് ഹലിഫ്, ആറ് ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. ലീനക്ഷരവും മദ്ദക്ഷരവും, അപ്പോൾ അതേ കലിമത്തിൽ തന്നെ വരണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, സുക്കൂന് വരണം. ഇനി നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിന് മുൻഷിത് ആദ്യമൊരു ഗാനമാണ്. ലാസിമതെന്നൊരു മദ്ദുണ്ട്, ദീർഘം മൂന്നലിഫതിനുണ്ട്. മദ്ദിൻ ലീനിൻ ഹർഫിന് പിറകെ സുക്കൂന് സ്ഥിരമായി വന്നാലുണ്ട്. അതാണ് ലാസിം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മദ്ദുൽ ലാസിം എന്നാലെന്ത്? മദ്ദു ലാസിം എന്നാലെന്ത്? ഇവിടെ മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ അതിന് മദ്ദുൽ ലാസിം എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. അത് എഴുതി വെക്കുക. അടുത്തത് ലീനക്ഷരങ്ങൾ ഏവ. ലീനക്ഷരങ്ങൾ ഏതൊക്കെയായിരുന്നു? വാവും യാവും. വാവും യാവും ആണ് ലീനക്ഷരങ്ങൾ. അടുത്തത് കാഫ് ഹ യ ഐൻ സാദ്. ഇതിൽ ലാസിമായ എത്ര മദ്ദുകളുണ്ട്? ലാസിമായ എത്ര മദ്ദുകളുണ്ട് എന്നാണ്.
അപ്പം അതിൻ്റെ ഉച്ചാരണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, എന്നിട്ട് വിശദമായി പറയാം. നോക്കൂ, കാഫ്, ഇവിടെ മദ്ദക്ഷരം വന്നു, മനസ്സിലായില്ലേ? മദ്ദക്ഷരം വന്നു, അപ്പം അവിടെ ഒരു ലാസിം മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം കാഫിന് സുക്കൂന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന്. പിന്നെ ഐ, ഇവിടെ ലീനക്ഷരം വന്നു, ഫത്തഹിന് ശേഷം സുക്കൂന് വന്നു അതേ കലിമത്തിൽ. അപ്പോൾ ലീനിനാണ്, അങ്ങനെ അതേ കലിമത്തിൽ വരല് ലീനിനാണ് കേട്ടോ. മറ്റത് ഇങ്ങനെ വെവ്വേറെ ആയിട്ട് വരും. മദ്ദക്ഷരത്തിന് ശേഷം കാഫ് എന്ന് പറയുന്നത് അങ്ങനെ വരും. അതുപോലെ സോദ്, മദ്ദക്ഷരത്തിന് ശേഷം ദാലിന് സുക്കൂന് വരും, മനസ്സിലായില്ല? അപ്പോൾ മൂന്ന് സ്ഥലങ്ങളിലാണ് മദ്ദ് ലാസിം ഉള്ളത്. അപ്പോൾ നമുക്കവിടെ മൂന്ന് സ്ഥലങ്ങളിൽ ലാസിമായ മദ്ദുകളുണ്ടെന്ന് എഴുതാം. അടുത്തത് ഐൻ, സീൻ, കാഫ്. ഇതിലെ ഐൻ എത്ര അലിഫ് നീട്ടൽ നിർബന്ധമാണ്? ഐന് മൂന്ന് അലിഫ്, അതായത് ആറ് ഹർക്കത്ത്, ആറ് ഹർക്കത്താണ് നീട്ടേണ്ടത്. അടുത്ത തസീസ് പ്രവർത്തനമാണ് ഫുസ്സിലത്തിലെ മദ്ദുൽ ലാസിമുകളൊക്കെ കണ്ടെത്താൻ. അടുത്തത് സൂറത്തുൽ ബക്കറ, അതിൽ ആമന റസൂൽ മനഃപ്പാഠമാക്കി പഠിക്കാനാണ്. അപ്പോൾ ഈ പാഠം ഐനിനെ എത്ര നീട്ടണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ പാഠഭാഗം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഐന് ഒരേ കലിമത്തിൽ തന്നെ സുക്കൂന് വരിക ഫത്തഹിന് ശേഷം, അതേമാതിരി സീന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. കാഫ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷമാണ്, ഇത് ലാസിമായ ലീനക്ഷരാണ്. ഈ ലീനക്ഷരാണ് ഇത്, മറ്റത് മദ്ദക്ഷരമാണ്. അപ്പോൾ രണ്ടും ലാസിം തന്നെയാണ്, അത് മനസ്സിലാക്കുക. ഇത് മൂന്ന് അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്, അതായത് ആറ് ഹർക്കത്ത്, ആറ് അക്ഷരം ഉച്ചരിക്കുന്നതിൻ്റെ ഇതിനാണ് നീട്ടേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.